ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദി ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് പിരീഡ്സ് ഡേറ്റിന് ആകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് നമ്മളിൽ പ്രഗ്നൻസി പോസിബിൾ ആണോ എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് ഞാനിവിടെ കമൻറ്റ് സെക്ഷൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് പേര് വീഡിയോ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്കിതിനെ പറ്റി ഡീറ്റെയിലായിട്ട് നോക്കാം. സാധാരണ നമുക്ക് പ്രഗ്നൻസി ഉണ്ടാകുന്നത് ഈ ഓരോ മന്തിലും നമുക്ക് 28 ദിവസം ആർത്തവചക്രമാണെങ്കിലോ 30 ദിവസമാണെങ്കിലും 35 40 എത്ര ദിവസം ആർത്തവചക്രമാണെങ്കിലും നമുക്കാകെ നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധ്യതയുള്ളത് ആ മാസങ്ങളിൽ ഞങ്ങളുടെ ആർത്തവചക്രത്തിൻ്റെ കാലയളവിൽ പിരീഡ് സൈക്കിളിൻ്റെ ലെങ്ത്തിൽ ആകെ കൂടി ഒരു 5 ദിവസമോ 6 ദിവസമോ ഒക്കെ ആയിരിക്കും മാക്സിമം നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധ്യതയുള്ള ദിവസം. ഇത് പറയുന്നത് നമ്മുടെ ഓവുലേഷൻ ഡേറ്റിനെ ആസ്പദമാക്കിയിട്ടാണ്. നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ദിവസം ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഗർഭിണിയാകില്ല. അത് ആകുന്നത് എന്നാണോ നിങ്ങളുടെ ആർത്തവചക്രത്തിൻ്റെ കാലാവധി, അത് വെച്ചിട്ട് എന്നാണോ നമ്മുടെ ഓവുലേഷൻ ഡേറ്റ്, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധ്യതയുള്ള നമ്മുടെ അണ്ഡം ശരീരത്തിൽ നിന്ന് നമ്മുടെ ഓവറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദിവസമാണ് നമുക്ക് ഓവുലേഷൻ ഡേറ്റ്. ഈ ഒരു ഓവുലേഷൻ ഡേറ്റിന് 2 ദിവസം മുമ്പും 3 ദിവസം ശേഷവുമായിട്ടുള്ളൊരു സമയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഗർഭിണിയാകാനായിട്ട് സാധ്യതയുള്ള ദിവസം. ഈ ദിവസങ്ങളിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഗർഭിണിയാകാനായിട്ട് സാധ്യതയുണ്ട്. എപ്പോഴും നമ്മുടെ പിരീഡ് സൈക്കിളിൻ്റെ ഒരു ലെങ്ത്തിൽ നിന്ന് ഒരു 14-ാമത്തെ ദിവസമോ അല്ലെങ്കിൽ ഒരു 15-ാമത്തെ ദിവസം 16-ാമത്തെ ദിവസം ഇങ്ങനെ നമ്മുടെ പിരീഡ് സൈക്കിളിൻ്റെ ലെങ്ത്തിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ഓവുലേഷൻ ഡേറ്റ് കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു ഓവുലേഷൻ സമയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധ്യതയുള്ള സമയവും. ഇതെല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ആർത്തവചക്രം 28 ദിവസമാണെങ്കിൽ നമുക്ക് പിരീഡ്സ് ഓവുലേഷൻ നടക്കുന്നത് 14-ാമത്തെ ദിവസമായിരിക്കും. ഈ 14-ാമത്തെ ദിവസത്തിന് ഒരു 3 ദിവസം മുമ്പും 2 ദിവസം ശേഷവും ഒക്കെ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധ്യതയുണ്ട്. അതല്ലാതെ നിങ്ങളുടെ പിരീഡ്സ് അടുക്കുന്ന ആ ഒരു ദിവസത്തിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകില്ല. നേരെ മറിച്ച് നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് ഒരു കാർ ടെസ്റ്റിൽ നമുക്ക് പോസിറ്റീവ് വരുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷമാണ്. ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്നത് നമ്മൾ ചില സ്ത്രീകളിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് 2 ആഴ്ചക്കുള്ളിൽ ഇംപ്ലാന്റേഷൻ ഉണ്ടാകും. ഈ 2 ആഴ്ചക്കുള്ളിൽ മാക്സിമം നമ്മളൊരു ലെങ്ത്ത് ഒരു ഡേയ്സ് നമ്മൾ പറയുമ്പോൾ ഈ 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് ഓവുലേഷൻ ഇംപ്ലാന്റേഷൻ ഉണ്ടാകും. ഈ ഇംപ്ലാന്റേഷൻ അപ്പോൾ നമുക്ക് നടക്കുന്നത് ഏകദേശം നമ്മളുടെ പിരീഡ്സ് ഡേറ്റിന് കൊള്ളിച്ചുകൊണ്ടായിരിക്കും ചില സ്ത്രീകളിൽ ഉണ്ടാകുന്നത്. ഈ 2 ആഴ്ച നമ്മൾ മാക്സിമം കാലാവധി പറയുമ്പോഴേക്കും ഓവുലേഷനിൽ നിന്ന് 2 ആഴ്ചത്തെ സമയത്ത് നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാകുമ്പോൾ ഇതേ ഓവുലേഷൻ കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴാണ് നമുക്ക് പിരീഡ്സും ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്, അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് നമ്മുടെ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ആകുന്ന ആ ഒരു ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഒരു കൺസെപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഒരിക്കലും പിരീഡ് ഡേറ്റിനെ അടുപ്പിച്ച് പിരീഡ്സിന് 1-ോ 2-ോ 3-ോ 4-ോ ദിവസം മുമ്പ് ഒരിക്കലും നടക്കില്ല. അത് എപ്പോഴും നടക്കുന്നത് നമ്മുടെ ആ ഒരു സൈക്കിളിൻ്റെ ഒരു മിഡായിട്ടുള്ളൊരു ഭാഗത്തായിരിക്കും നമുക്ക് എപ്പോഴും ഇത് ഓവുലേഷൻ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതും കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഓവുലേഷൻ ഡേറ്റിൽ പ്രഗ്നൻസി ആകുന്നത് ഇറഗുലർ പിരീഡ്സ് ഉള്ളവർക്കാണ്. ഇറഗുലർ പിരീഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത രീതിക്ക് പിരീഡ്സ് ആകുന്നത്. ചില ദിവസം 30 ആയിരിക്കും, ചില ദിവസം 25 ആയിരിക്കും, ചില ദിവസം 38 ആയിരിക്കും. ഇങ്ങനെ സൈക്കിൾ ലെങ്ത് വരുന്ന സ്ത്രീകളിൽ നമുക്ക് അങ്ങനെ പ്രഗ്നൻ്റ് ആകാനായിട്ടും സാധ്യതയുണ്ട്. എല്ലാ സ്ത്രീകളും അതേസമയം അങ്ങനെ ഒരു ഡേറ്റിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവുകയും ഇല്ല. എപ്പോഴും നമ്മുടെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും അതിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഓവുലേഷൻ ഡേറ്റ് എന്നാണ് എന്നായിരിക്കും നമ്മൾ നോക്കേണ്ടത്. ഈ ഓവുലേഷൻ ഡേറ്റിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാലേ പ്രഗ്നൻ്റ് ആവുകയുള്ളൂ. ആ ഒരു സമയം കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഈ പിരീഡ്സ് കൊള്ളിച്ച് വരുന്ന ആ ഒരു സമയത്തായിരിക്കും ഇംപ്ലാന്റേഷനും നടക്കുന്നത് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ എന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും നമ്മുടെ പിരിയഡ് സൈക്കിളിൻ്റെ ലെങ്ത് വെച്ചിട്ട് നിങ്ങൾ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കേണ്ടതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഓവുലേഷൻ്റെ സിംറ്റംസിനെ പറ്റി ചാനലിലുണ്ട്. ബേസൽ ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ട് എങ്ങനെ ഓവുലേഷൻ കണ്ടുപിടിക്കാം, ഇങ്ങനെ ഓവുലേഷനെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു A to Z കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുക. എപ്പോഴും നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് പിരീഡ്സ് വരുന്ന സമയത്തായിരിക്കും. പിരീഡ്സിൻ്റെ ഏകദേശം ഒരു ഡേറ്റിന് അടുത്തായിരിക്കും ഇംപ്ലാന്റേഷൻ ഉണ്ടാകുന്നത്. പക്ഷേ കൺസെപ്ഷൻ നടക്കുന്നത് നമ്മുടെ ഓവുലേഷൻ ഡേറ്റിലായിരിക്കും കൺസെപ്ഷനും നടക്കുന്നത് കേട്ടോ. അതൊരിക്കലും പിരീഡ്സ് ഡേറ്റിനോട് കൊള്ളിച്ച് നടക്കാറില്ല. ഇനി അങ്ങനെ നടക്കണമെങ്കിൽ നമുക്ക് അത്രയും ഇറഗുലർ പിരീഡ്സ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമേ അങ്ങനെ നടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.